അസ്സാമലൈക്കും വാഹത് പ്രകാശ് പ്രിയപ്പെട്ട കുട്ടികളെ നമ്മൾ കാനാവഹവാത്തിൻ്റെ അവസാനത്തെ ക്ലാസ്സിലാണുള്ളത് കാനവാഹവാത്തിൽ നമ്മൾ പറഞ്ഞു എന്തൊക്കെയായിരുന്നു എന്ന് നിങ്ങളൊന്ന് ഓർത്ത് നോക്കുക കാന ആ കാന കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പറഞ്ഞിരുന്നത് കാന സായിതയായിട്ട് വരുമെന്നതിനെക്കുറിച്ചാണ് ഫക്കത്ത് ഖാന അല്ലേ അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ അവസാനമായിട്ട് പറഞ്ഞത് എന്നാൽ ളഞ്ഞിട്ട് അതിൻ്റെ ഖബറിനെ മാത്രം പറയുന്ന അവസരങ്ങൾ കാനയും അതിൻ്റെ ഇസ്മൊക്കെ പോയിട്ട് ഖബർ മാത്രം പറയുന്ന അവസരങ്ങൾ ഉണ്ടാവാറുണ്ട് അതാണ് നമുക്ക് ആദ്യമായിട്ട് പറയണത് ആ ഖാനയെ അവർ കളയും എന്നിട്ടോ വയു അവർ ശേഷിപ്പിക്കും അൽ ഖബർ ഖബറിനെ ശേഷിപ്പിക്കും വബായ ഇൻ വലവ് ഇന്നിനും ലൗക്കും ശേഷം കസീറൻ ദാ ഇഷ്ടഹര ഖസീരൻ ഇത് വളരെ കൂടുതലായിട്ട് പ്രസിദ്ധമായിട്ടുണ്ട് അപ്പോൾ ഇൻ അല്ലെങ്കിൽ ലവ് എന്നതിന് ശേഷമൊക്കെ ഇത് വളരെ വ്യാപകമായിട്ട് ഉപയോഗിക്കപ്പെട്ട് കളയപ്പെട്ടിട്ടുണ്ട് എന്നർത്ഥം നോക്കാം തുഹുദഫു കാന കാന കളയപ്പെടും മാസ്മിഹ അതിൻ്റെ ഇസ്മിനോടൊപ്പം അതിൻ്റെ ഖബർ ശേഷിക്കും കസീരൻ ധാരാളമായും

അപ്പോൾ ഇന്നിൻ ഇന്നിന് ശേഷം ഒരു കാന കാനയുടെ ഒരു ഇസ്മൊക്കെ കളയപ്പെട്ടുണ്ട് ഇൻ സിതുക്കൻ വ ഇൻ കദീബൻ ചിലപ്പോൾ അത് സിതുക്കായിരിക്കും ചിലപ്പോൾ കതിബായിരിക്കും എന്നർത്ഥം ഫമാറു ദാറുക നീ എന്താണ് കാരണം ബോധിപ്പിക്കുന്നത് നിനക്കെന്താണ് അതിലാവശ്യം ഇൻ കൗലിൻ ഒരു കാര്യം പറയപ്പെട്ടാൽ പിന്നെ അതിൽ കാരണം ബോധിപ്പിക്കേണ്ട ആവശ്യം എനക്ക് ഉള്ളത് ഇതാണ് കവിത നോക്കൂ അവിടെ എന്താണ് കളയപ്പെട്ടത് നോക്കുക തക്കുതീറു അവിടെ തക്തീർ ഇൻ കാനൽ മക്കോലു സിദുക്കൻ അല്ലെ ഇൻ സിദ്ക്കൻ എന്നുള്ളതിൻ്റെ കാന കളയപ്പെട്ടിട്ടുണ്ടെങ്കിൽ കാന അൽ മക്കോലു എന്ന ഇസ്മു പറയപ്പെട്ടത് ആണെങ്കിൽ സിദുക്കാണെങ്കിൽ വൈൻ കാനൽ മക്കോലു കദീബൻ അല്ലേ വൈൻ കദീപൻ എന്നുള്ള കാന അൽ മക്കൂലു എന്നുള്ളത് കളയപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അത് ഇന്നിന് ശേഷമുള്ളതിനൊരു ഉദാഹരണമായിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത് വൈ ദ ഈൻ ലേ വലൗക്ക സീരൻ ഇനി ലൗക്കുശേഷമുള്ളത് നോക്കാം വബാദ ലൗ കൗലിക്കാന് നി കൗലു പോലെയാണ് ലൗിന് ശേഷത് ഈ ബിദാബത്തിൻ ഒരു മൃഗം എനിക്ക് കൊണ്ടുവരാ വലൗ ഹിമാറൻ അതൊരു ഹിമാറാണെങ്കിലും നോക്കൂ ഐ വലൗ കാനൽ ബിഹി ഹിമാറൻ അല്ലേ വലൗ ഹിമാറൻ എന്നുള്ളതിന് ശേഷം അതിൻ്റെ ഇടയിൽ ഒരു കാനിയും അതിൻ്റെ ഒരു മഹ തീ ബിഹി എന്ന ഖബറൊക്കെ കളയപ്പെട്ടിട്ടുണ്ടല്ലേ വക്കാശാദ് ലധുനു ശേഷം ഷാദായിട്ട് കളയപ്പെട്ടിട്ടുണ്ട് അതെങ്ങനെയാ നോക്കാം കോലു ഈ ഷായറിൻ്റെ പോലെ അല്ലെങ്കിൽ പറഞ്ഞ ആളുടെ പോലെ മിൻ ലതു ഷൗലൻ ഫൈല ഇത്തില ഇഹ അല്ലേ ഒരു ഒട്ടകത്തെക്കുറിച്ച് പറയണേ മി ഏതു ഷൗലൻ ലതു ഷൗലൻ അല്ലാതെ ഒരു പാല് വറ്റിയ ഒട്ടകമാകുന്നതും ആയത് മുതൽ ഫൈല ഇത്തില ഇഹ തിലാന്ന കുട്ടി പിന്തുടർന്നു എന്നാണ് അപ്പോൾ ഒരു കുട്ടി ഉണ്ടാകുന്നത് വരെ എന്നാണ് വാക്കൃത്വം എന്താണ് ഇവിടെ കളയപ്പെട്ടത് ലതുന്നിൻ്റെ ശേഷം നോക്കുക അ തക്തീറു അതിനുശേഷം കളയപ്പെട്ടത് എന്താ ഹിയ അല്ലേ അൻ കാനത്ത് എന്ന ഈ കാനയും കളയപ്പെട്ടു ഷിയ എന്ന ഖബറും കളയപ്പെട്ടു അല്ലേ അങ്ങയും സംഭവിക്കാറുണ്ട് ആ കാനയെ അവൾ അവർ കളയും ഖബറിനെ അവർ സ്ഥിരപ്പെടുത്തും ഇന്നിനും ലോകു ശേഷം ഇത് വളരെ വ്യാപകമായിട്ടാണ് അടുത്ത കവിതയിലേ കിടക്കു ശേഷം സംഭവിക്കുന്ന കാനയുടെ ഒരു പ്രത്യേകതയാണ് ഇനി പറയാൻ പോകുന്നത് അതെന്തായിരിക്കും അന്യനു ശേഷം കാന കളയപ്പെടും എന്നതിനെപ്പറ്റി പറയുന്നു അൻ അന്യനു ശേഷം താവിയിലു മാ എന്നത് അൻഹാ അതിനെ തൊട്ട് ആ കാനയെ തൊട്ട് ഉറുത്തുക്കുക വരും അപ്പോൾ അന്യന് ശേഷം കാന കളയപ്പെട്ടിട്ട് അതിന് പകരം മാ വരും അമ്മ എന്നാകും എന്നർത്ഥം ക മിസ്ലി ഉദാഹരണം പോലെ അമ്മ എന്ത ബറൻ ഫക്തരിപ്പ് അല്ലേ അൻകുന്ത ബറൻ ഫക്തരിപ്പ് എന്നതാണ് അമ്മ എന്ത ബറൻ ഈ ബറാണെങ്കിൽ ഫക്തരിപ്പ് എടുത്തു വ എന്ന ആർത്ഥം കഴിക്കുന്നത് പറഞ്ഞു അന്ന എന്നത് അൽമസ്തരിയയ്ക്ക് ശേഷം കളയപ്പെടും അതിന് പകരമായിട്ട് മ പകരമാക്കപ്പെടും എന്നിട്ട് അതിൻ്റെ കാനയുടെ ഇസ്മും ഖബറൊക്കെ അവിടെ ശേഷിക്കും അമ്മ അന്ത ബറൻ ഫഖത്തരീപ്പ് എന്ന ഉദാഹരണം പോലെ വല്ലസുരും അൻകുന്ത ബറൻ ഫഖരി അല്ലേ അൻ കുന്ത ബറൻ എന്നുള്ള അന് കുന്ത മാത്രം കളയപ്പെട്ടു ബാക്കിയൊക്കെ അവിടെ തന്നെ ഉണ്ട് ഫഖുബത്ത് കാന കാന കളയപ്പെട്ട് ഫംഫസ്ലത്ത് ലമീറുൽ മുത്തശ്സിലും മുത്തസ്സിലായി ഉള്ളമീറും മുൻഫസിലായി ആ കുന്ത എന്നുള്ള ലമീർ മീർ അവിടെ ഏതുള്ളത് അന്ത എന്നല്ലേ അത് മുംഫസിലായിപ്പോയി വഹുവ അതാണ് താ അല്ലെ കുന്ത എന്നുള്ള അപ്പോൾ അന്തായി ഫസാറ അൻതറൻ അൻ അന്ത ബറൻ ആയി അൻ കുന്ത ബറൻ എന്നുള്ളത് അൻ അന്ത ബറൻ ആയി കാന പോയപ്പോൾ സുമ ഉത്തിയ ഭീമ മായെ കൊണ്ടുവരപ്പെട്ടു യുവതൻ അൻ കാന കാനക്കു പകരമായി പോയ കാനക്കു പകരമായിട്ട് ഫസാറ അൻ മാ അന്ത ബറൻ എന്നായി അല്ലേ അൻ മാ അന്ത ബറൻ മാ വന്നതാണല്ലോ സുമ്മു അധികമത്തിൽ ന്യൂനു ഫിൽ മീമി പിന്നെ അൻ എന്നുള്ള ന്യൂനും മീമിലെ ഇത് കാമ ചെയ്യപ്പെട്ടു സാറ അമ്മ അന്മ എന്തായി അമ്മയായി അമ്മ അന്ത ബറൻ എന്നായി മാറി ഇപ്പം മിസ്രുഹു കൗലു ഷാരി അപ്രകാരം തന്നെയാണ് കൗലുഷായർ ഒരു ഷായർ അതേപോലെ ഒന്ന് പറഞ്ഞിട്ടുണ്ട് അമ്മ നീ വലിയ കൂടുതൽ ആളുകളുള്ള ആളാണെങ്കിൽ എൻ്റെ അടുപ്പം കുറേ ആളുകളുണ്ട് എന്ന് നീ കരുതുകയാണെങ്കിൽ അന്ന് ആ കരുതിയിൽ അവിടെ വെച്ചോ ഫ ഇന്ന കൗമിയെ എൻ്റെ സമൂഹം ലം ത കുൽഹുമുള്ളബോ അവരെ ഒന്നും ലബ് തിന്നു പോയിട്ടില്ല ലബ് എന്ന് പറഞ്ഞാൽ കൈതപ്പുലി തിന്നുപോയിട്ടില്ല എന്നർത്ഥം അപ്പോൾ നോക്കൂ ഫൈന്ന ഫൈൻ മസ്തരീയത്തു അല്ലേ അൻ എന്നുള്ളത് അൻ മസ്തരീയത്താണ് വമാ സിദത്തിനാണ് അപ്പോൾ അമ്മ എന്നുള്ളത് ഇവതൻ കാന കാനയുടെ പകരമായിട്ട് വ അത എന്നത് ഇസ്മുഖാനയാകുന്നു അല്ലേ അമ്മ അന്ത അന്ത ഇസ്മു കാനയാണ് അൽ മഹദൂഫ കളയപ്പെട്ട വദാന ഫെറിൻ എന്നുള്ളത് ഖബറുഹ അതുമാകുന്നു വല ജൂസുൽ ജമ്മു കാന വമാ ഖാനയും മായും കൂടി വരരുത് കാരണം ഒന്ന് ഇവതോന്ന് മാവത് അനുഹു ആണ് അല്ലേ ഒന്ന് ഇനി കൗനി മാ അൻഹ മാ എന്നത് ഉവ അത് കാനയെ തൊട്ട് താവിൽ പകരം വന്നത് ആ പകരം വന്നതും രണ്ടാളുകൂടി ഒപ്പം വരാൻ പറ്റില്ലല്ലോ വലസ്സിൽ ജമ്മു ബൈനൽ ഇവൽ മാവതി ഇവതും മാവതും കൂടി ജമ്മു ആയിട്ട് ഒപ്പം വരാൻ പറ്റൂല ഓ ആചാദ് ആലിക്കൽ ഉബർത്തുന്ന ഉബരതീമാ പറഞ്ഞു അത് ജയ്സാണ് എന്ന് ഫ എന്ന് അദ്ദേഹം പറയും അമ്മാ കുന്ത മുന്തലിക്കാൻ ഇന്തലക്കത്തു എന്ന് പറയും അല്ലേ അമ്മ മായും ഖാനയും കൂടി ഒപ്പം വന്നു വലം യുസ്മ മീൻ ലിസാൻ ഇൽ അറബി എന്നാൽ അറബികളുടെ സംസാരത്തിൽ നിന്ന് കേൾക്കപ്പെട്ടില്ല എന്ത് ഹദ്ഫ് ഖാന വ അൻഹ വ ഇബ് ഉസ്മിഹ വീ പറയപ്പെട്ടത് ഇങ്ങനെ മാനെ കാനനെ കളഞ്ഞിട്ട് ഇസ്മു ഇസ്മുഖബറുമൊക്കെ ശേഷിച്ചിട്ട് മാ ഒക്കെ വിരല് എപ്പോഴല്ലാതെ ഇല്ല ഇതാക്കാൻ സ്മുഹ ലമീറ മുഹാത്തബീൻ അത് ലമീർ മുഹാത്തബാകുമ്പോ അല്ലാതെ അമ്മ അന്ത് പിന്നെ കുന്തലെ അല്ലാതെ കമാ മസ് മുസ്ലബിഹി ഉദാഹരണം പറയപ്പെട്ട പോലെ അല്ലെങ്കിൽ കമാ മസ്സലബിയിൽ മുസന്നിഫ് ഉദാഹരണം പറഞ്ഞ പോലെ വനം ഇസ്മു മാ ലമീറിൽ മുത്തക്കല്ലിമി മുത്തക്കല്ലിബിൻ്റെ ലമീറാണോ ഒപ്പം ഒരിക്കലും ഇങ്ങനെ കളയപ്പെട്ടതായിട്ട് കേൾക്കപ്പെട്ടിട്ടില്ല നെഹബു അമ്മ അന മുന്തലിക്കൻ തിലഖ്തു അങ്ങനെ വന്നിട്ടില്ല വൽ അസ്ലു അൻകുന്തു മുന്തലിക്കൻ ലേ അങ്ങനെ വന്നിട്ടില്ല എന്നർത്ഥം കുന്തു അൻകുന്തു വലാ മാഹിറായമീറിനോടൊപ്പവും അറബികളുടെ കോലിൽ വന്നിട്ടില്ല ഏത് നെഹ്ബു അമ്മാ സീദുൻ ദാഹിബൻ ഇൻ തിലക് അങ്ങനെയൊന്നും വന്നിട്ടില്ല നൽ വൽ കിയാസ് ജവാസുഹുമാ കിയാസ് അങ്ങനെയൊക്കെ വേലിൽ ജായിസാണ് എന്നാണ് കമാ ജാസ മാൽ മുഹാത്തബി മുഹാത്തബിനോടൊപ്പം വരികയാണെങ്കിൽ ഇങ്ങനെയൊക്കെ വരികയല്ലോ എന്ന് ഇൻ കാന സൈദുൻ ദാഹിബൻ ഇൻ എന്നാണ് തു എന്നാണ് അമ്മാ സെയ്ദുൻ ദാഹിബൻ ഇൻ തലഖ്തു എന്നെ അസ്ൽ കേട്ടോ അങ്ങനെയൊക്കെ പറയാൻ പറ്റും പക്ഷെ അങ്ങനെ അവർ പറഞ്ഞിട്ടില്ല നമുക്കത് മസ്സല സിബ വൈഹി റഹിമഹുല്ലാഹു താലാഫി കിതാബിഹി സിബഇ അദ്ദേഹത്തിൻ്റെ കിതാബിൽ പറഞ്ഞിട്ടുണ്ട് അൽ കിതാബിൽ ബി അമ്മാ ജെയ്ദുൻ ദാഹിബൻ എന്ന ഉദാഹരണം പറഞ്ഞിട്ടുണ്ട് അപ്പം അങ്ങനെയൊക്കെ പറ്റും എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ അൻ അർജുനു ശേഷം താവീദ് ഉമാ അൻഹർത്തീബ് മാ കാനക്ക് പകരമായിട്ട് വരും കമിശ്രി അമ്മാന്ത ബറൻ ഫഖ്തരിബ് എന്ന ഉദാഹരണം പോലെ ഇനി നോക്കൂ ഇനി കാന മുലാരി മജിസുമായി വരുന്ന സമയത്ത് സംഭവിക്കുന്ന ചില സംഗതികളാണ് പറയുന്നത് മുലാരി ഇല്ലി മൽതുസിം വമിൻ മുലാരിൻ ലി ഖാന മുൻജസിം കാനയുടെ മുലാരിയിൽ നിന്ന് മുൻജസിമായ മുലാരിയിൽ നിന്ന് അപ്പോൾ കാന അപ്പോൾ ലം യുൻ അല്ലേ അതിൽ നിന്ന് തുഹദഫ് നൂനു ലം യു എന്നായി മാറും നൂന് കളയപ്പെടും വഹുവ ഹദഫുൻ മൽതുസിം തുസിം അത് നിർബന്ധമല്ലാത്ത ഒരു കളയലാണ് അത് നിർബന്ധമൊന്നുമില്ല ആ കളയലിന് നോക്കി വായിച്ചേക്ക ഇതാ ജുസിമൽ ഫീലു മീൻ കാന കാനയിൽ നിന്ന് ഫീൽ ജസ്മ ചെയ്യപ്പെട്ടാൽ കയിലുൻ ലം യക്കുൻ എന്നാണ് പറയപ്പെടുക വല്ലസ്ലു യക്കൂനു യക്കൂനു എന്നാണ് അല്ലേ കാന യക്കൂനു ലം യുൻ അവടെ കളയപ്പെട്ടതാണല്ലേ ഹുദിഫൽ ഹദഫൽ ജാസിമ അൽ ലൊമ്മ ജാസിമ് ലൊമ്മനെ കളഞ്ഞു യക്കൂനു എന്നുള്ളതിൻ്റെ അവസാനത്തെ ലൊമ്മിനെ അങ്ങോട്ട് കളഞ്ഞു അപ്പോൾ യക്കൂൻ എന്നായി നൂനി

അങ്ങനെയെല്ലാം യക്കുൻ എന്നായി വെൽ കിയാസു അപ്പോൾ ഇനി അല്ലാ ഹുദഫ മിൻഹു ബാദിക്കു നഹർ അതിനുശേഷം ഒരു കളയബിളിക്ക് ഇവിടെ സംഭവിച്ചില്ലേ അതിന് ശേഷം വേറെ ഒന്നും കളയപ്പെടാതിരിക്കുന്നതാണ് കിയാസ് ലാക്കിൻ്റെ ഭക്ഷ്യ അറബികൾ അല്ലെങ്കിൽ ലഹവീങ്ങൾ ഹദഫു അൻ നൂന ബാദദാലിക്ക അതിനുശേഷമുള്ള നൂനയും കളഞ്ഞു തഹ്ഫീഫൻ തഹ്ഫീഫായിട്ട്

അപ്പോൾ മദബബു സീബ വഹി എന്നാൽ സീബ വൈ അഭിപ്രായം വമൻ താബാഹു അദ്ദേഹത്തെ പിൻപറ്റിയ ആളുകളുടെയും അന്ന ഹാദൻ നൂനഫു ഇൻ ഇന്ദ മുലാഖാത്തി സാക്കിന് ഇത് സാക്കിന് മുലാഖാത്ത് ഉണ്ടാകുന്ന സമയത്ത് കളയപ്പെടില്ല അപ്പോൾ അവസാനത്തിൽ യക്കുൻ എന്നുള്ളത് കഴിഞ്ഞിട്ട് അല്ലേ ആ യുവിൻ്റെ ശേഷമുള്ളത് സുക്കൂനുള്ള അക്ഷരാണെങ്കിൽ അവിടെ ഈ നൂന് കളയാൻ പറ്റൂല എന്നാണ് നോക്കുക ഫലാ തക്കുലു അപ്പം പറയാൻ പറ്റൂല ലം യക്കുർജുലു കായിമൻ അല്ലെ യക്കു എന്നതിനു ശേഷം അർ അർറജുലുൻ്റെ അലീഫിൽ സാക്കിയിട്ടില്ലേ അപ്പൊ ന്യൂന് കളയാൻ പറ്റൂല ലം യക്കുർജുലു കായിമൻ എന്ന് പറയാൻ പറ്റൂല എന്നാലും അത് ജയിസാക്കിയിട്ടുണ്ട് ഖഫറു എന്നുള്ള അടുത്ത് ലം കഫറു കഫറു ലം ലം കഫറു എന്ന് ആയി തോദപ്പെട്ടിട്ടുണ്ട് അമ്മ അമ്മായിതാ ലാക്കത്ത് മുത്തഹരിക്കൻ ഇനി അതിൻ്റെ ശേഷമുള്ളത് സുക്കൂനല്ല മുത്തഹരിക്കായിട്ടാണ് എല്ലാം യക്കൂനിൻ്റെ നൂൻ്റെ ശേഷമുള്ളതെങ്കിൽ ഫല അഹുലു ഇമ്മ യക്കൂന ദാലിക്ക അപ്പോൾ സുക്കൂന് ആണെങ്കിൽ ഏതായാലും പറ്റൂല എന്നാൽ യൂൻസിമാം എന്ന് പറഞ്ഞു ഇനി സുക്കൂൻ അല്ലെങ്കിൽ പിന്നെ രണ്ട് ഉള്ളത് ഇമ്മ ഇമ്മാക്കൂനെ ദാലിക്കൽ മുത്തഹരിക്കു ലമീറൻ മുത്തസിലൻ അത് മുത്തസിലായ ദമീർ ആയിരിക്കും മുത്തഹരിക്കിലെ സുക്കൂനല്ല പിന്നെ മുത്തഹരിക്കാണ് മുത്തഹരിക്ക് ചിലപ്പോൾ അത് ദമീറായിരിക്കും ദമീറാണെങ്കിൽ പറ്റൂല എന്നു പറയണത് ഔല അല്ലെങ്കിൽ നമീറാവുല ഫൈൻ ഖാൻസിലൻ നമീർ മുത്തസിലാണെങ്കിൽ ഇത്തിഫാഖൻ അവിടെ ഇത്തിഫാക്ക് ആയിട്ട് അഭിപ്രായ പ്രകാരം അനൂന് കളയാൻ പറ്റൂല പറ്റൂലിഹു അലഹി വസ്സലാം അഹു അലൈഹി വസ്സലാ പറഞ്ഞ പോലെ ലി ഉമർ പോലെന്താ പറഞ്ഞത് ഇബിന് സയ്യാദ് എന്ന് പറയുന്ന ഒരാൾ അപ്പൊ ഇബിന് സയ്യാദ് എന്നൊരു കുട്ടി നബിയുടെ കാലത്തുണ്ടായിരുന്നു അത് ദാലിനോട് സാദൃശ്യമുള്ളതായിരുന്നു ആ സമയത്ത് നബ്സുലല്ലാ ഉമർ ഉമ്രാൻ ഞാൻ അവനെ കൊല്ലട്ടെ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അതിനുള്ള മറുപടിയാണ് ഫിബിനി സിയാദീൻ ഇൻ യക്കുൻഹു ഫലന്ത്സല്ലി ഇനി ഇൻ യക്കുൻഹു അത് അവനാണെങ്കിൽ ഫലന്ദുസല്ലത്ത അലഹി നീ ഇൻ്റെ മേലത് അധികാരപ്പെടുത്തപ്പെട്ടിട്ടില്ല ഇല്ല യക്കുൻഹുവിനെ അത് അവനല്ലെങ്കിൽ ഫീ ഫലാ ഖൈരല്ലോ കൊല്ലുന്ന കാര്യത്തിൽ എനിക്കൊരു ഖൈറുമില്ല അപ്പോൾ ഓനെ അപ്പൊ യക്കുൻ ഹു യക്കുഹു എന്ന് പറഞ്ഞിട്ടില്ല കാരണം യക്കുൻ്റെ ശേഷം ഹു ദമീറാണ് വന്നതിൽ അങ്ങനെയാണെങ്കിലേ നൂനിനെ കളയാൻ പറ്റൂല ഫല യെജൂദ് ഹസ്ഫുൻ നൂനി അവിടെ നൂനെ കളയിൽ ജായിസ് അല്ല ഫലാ തൂർ ഇൻ യക്കുഹു എന്ന് പറയാനും വ ഇല്ലാ യുഹു എന്ന് പറയാനൊന്നും പറ്റൂല വ കാന മുത്തസീൽ ഇനി അതിൻ്റെ അല്ലെങ്കിൽ ജാദ് അൽ ഹദഫ് അവിടെ ഹദഫ് ജായിസ് ആണ് വലത്തും എന്നും പറയാം വലം യക്കുദുൻ ഖായിമൻ എന്നും പറയാം നോക്കൂ എന്നുള്ളത് നമീർ മുത്തസരൊന്നുമല്ലല്ലോ എന്നാലോ സുഖൂനും അല്ല അല്ലേ തുടക്കത്തിൽ അപ്പോൾ ഇഷ്ടമുള്ള പോലെ ചെയ്യാം അപ്പോൾ നാഹിർ കലാമിൽ മുസ്നിഫി മുസ്നിഫിൻ്റെ കലാമിൻ്റെ താമട്ടെ അതിൻ്റെ ഇടയിൽ ഒന്നും വ്യത്യാസമല്ല ഒരേ പോലെ തന്നെയാണ് എന്നാണ് മുസ്നിഫ് പറയുന്നത് നമുക്കത് കുറി ബോധപ്പെട്ടിട്ടുണ്ട് എന്ന് ബിറഫിൻ നൂനി അല്ലെ നൂന് കളഞ്ഞിട്ട് എന്ന് വഹിയ ഹിയ വഹാദ് താമമായതിന് ഉദാഹരണമാണ് അബോ മിൻ മുലാരി കാന മുൻജസിം മുലാരി മുൻജീം ആയതിൽ നിന്ന് തുഹദഫു നൂനൻ നൂന് കളയപ്പെടും വഹ്വാ ഹദു മരുത്തുസിം അത് നിർബന്ധമല്ലാത്ത കളയലാണ് അപ്പോൾ വേണമെങ്കിൽ കളഞ്ഞാൽ മതി ഇഷ്ട നമ്മുടെ കാന വാഹവാത്തിൻ്റെ ബൈത്ത് ഇവിടെ അവസാനിക്കുക ബാബ് ഇവിടെ അവസാനിക്കുകയാണ് കാന കാനയുടെ ഇസ്മിന് ഖബറിനൊക്കെ എന്താണ് ഏറാബുള്ളത് കാനയുടെ അഹവാത്ത് ഏതൊക്കെയാണ് അതിൽ നഫീ വിരലെ ഷർത്ത് ഉള്ളത് ഷർത്തി ഇല്ലാത്തതും ഒക്കെ ഏതൊക്കെയാണ് ഉള്ളത് അപ്പോൾ മാതിയല്ലാത്തതും കാനയെ പോലെ തന്നെ അമലി ചെയ്യുമെന്ന് പറഞ്ഞു അടുത്ത ബൈത്തിൽ പിന്നെ ഖബർ നടുവിൽ വരാൻ പറ്റിയ സമയങ്ങൾ പറഞ്ഞു പിന്നെ മാ മുൻകട്ടു വരേണ്ട സ്ഥലങ്ങൾ പറഞ്ഞു അങ്ങനെ നമ്മൾ ഇൻഷല്ലാ ഈ ബാബിൻ്റെ അവസാനത്തിലേക്ക് എത്തിയിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ പാഠം ഇവിടെ അവസാനിക്കുകയാണ് എല്ലാവരും ഈ ബാബ് മൊത്തത്തിൽ ഒന്ന് പഠിച്ച് മനസ്സിലാക്കുക ആ ബൈത്തുകളൊക്കെ അള്ളാഹു അള്ളാഹുദൂഫിക്ക് ചെയ്യട്ടെ അപ്പോൾ നമ്മുടെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ് അസാം വാല് വരഹമുല്ലാത്ത വരക്കാത്തു